പാർട്ട് വണ്ണിൽ നമ്മൾ രണ്ട് ലെയേഴ്സ് വരെ സോൾവ് ചെയ്യുന്നത് കണ്ടായിരുന്നു ഇനിയിപ്പോൾ ബാക്കി ലാസ്റ്റ് ലെയർ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് ലെയർ സോൾവ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുകളിലത്തെ ക്രോസ് സോൾവ് ചെയ്യുക മുകളിലത്തെ ക്രോസ് മീൻസ് യെല്ലോ ആയിരിക്കും നമ്മൾ ആദ്യം ഫസ്റ്റ് വൈറ്റ് സൈഡ് സോൾവ് ചെയ്തുകൊണ്ട് യെല്ലോ ആയിരിക്കും മുകളിൽ വരുന്ന പീസ് അതുകൊണ്ട് യെല്ലോ ക്രോസ് സോൾവ് ചെയ്യുക അപ്പോൾ ക്രോസ് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയും രണ്ട് ലെയർ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ നാല് പോസിബിലിറ്റീസ് വരാം ഒന്നെങ്കിൽ നമ്മുടെ ക്രോസിലെ നാല് പീസസും സോൾഡ് ആവാതെ വരാം അതായത് ഇവിടെ ഇവിടെയല്ലോ ഇല്ല ഇവിടെ ഇവിടെയല്ലോ ഇല്ല ഇവിടെ ഇവിടെയല്ലോ ഇല്ല ഇവിടെ ഇവിടെയല്ലോ ഇല്ല ഇതാണ് ആദ്യത്തെ കേസ് രണ്ടാമത്തെ കേസ് രണ്ടെണ്ണം മാത്രം സോൾഡ് ആയിട്ട് വരാം അത് അഡ്ജസ്റ്റൻ്റായിട്ടുള്ള രണ്ടെണ്ണം ആകാം ഇവിടെ ഇവിടെയുമല്ലോ ഇത് രണ്ടും കൂടെ എല്ലോ ആക്കണം ഇവിടെ ആയിട്ടാണ് കിടക്കുന്നത് മൂന്നാമത്തെ കേസ് സോൾവ് ഓപ്പോസിറ്റ് ആയിരിക്കും ഓപ്പോസിറ്റായിരിക്കും അല്ലാതെ ഇതുപോലെ ഓപ്പോസിറ്റ് ആയിരിക്കും നാലാമത്തെ കേസ് എല്ലാം സോൾഡ് ആയിരിക്കും അവ എല്ലാം സോൾഡ് ആണ് എങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല സപ്പോസ് ഇതാണ് നമ്മുടെ കേസ് എന്നിരിക്കട്ടെ അതായത് എൽഒ പീസുകൾ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ് ആയിരിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ നമുക്കവിടെ ഒരു ലൈന കാണും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ലൈനെ ഹൊറിസോണ്ടിൽ കീപ്പ് ചെയ്യുക കീപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട അൽഗോരിതം ഇതാണ് എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് അപ്പോൾ അത് പ്രോസസ്സ് സോൾഡ് ആയിട്ട് മാറും ഇനി സപ്പോസ് നമുക്ക് സോൾവ് ആകുന്ന എല്ലോ പീസുകൾ ഇതുപോലെ അഡ്ജസ്റ്റൻ്റ് ആണെന്ന് ഇരിക്കട്ടെ അഡ്ജസ്റ്റൻ്റ് ആണ് അപ്പോൾ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യണം അപ്പോൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു എൽ ഷേപ്പ് ആയിരിക്കും വരുന്നത് ചെറിയൊരു എൽ ഷേപ്പ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സോൾഡ് ആയ രണ്ട് പീസുകളെ ഒരെണ്ണം ലെഫ്റ്റിൽ വരുന്ന രീതിയും ഒരെണ്ണം ബാക്കിൽ വരുന്ന രീതിയും ക്യൂബ് ഹോൾഡ് ചെയ്യുക ഇതൊരെണ്ണം ലെഫ്റ്റ് ഒരെണ്ണം ബാക്ക് എന്നിട്ട് സെയിം അൽഗോരിതം തന്നെയാണ് എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് അപ്പോഴത്തേക്കും അത് ഹൊറിസോണ്ടൽ ലൈനായിട്ട് മാറും നമുക്കറിയാം ഹൊറിസോണ്ടൽ ലൈൻ വന്നാൽ ജസ്റ്റ് ആൾക്കൊരുത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി അപ്പം എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് ഇപ്പോൾ ക്രോസ് സോൾവായിട്ട് മാറി ഇനി ലാസ്റ്റ് കേസ് നാല് പീസസും അൺസോൾവായിട്ട് വരുമ്പോൾ അതായത് തന്നെ ഡോട്ട് കേസ് എന്ന് പറയും അവിടെ ഒരു ഡോട്ട് മാത്രമേ ഉള്ളൂ നാലും അൺസോൾവ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നാലും അൺസോൾഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് സൈഡ് വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം കാരണം ഇവിടെ ഇപ്പം നാലും സോൾഡ് അൺസോൾഡ് ആയതുകൊണ്ട് ഏത് സൈഡ് വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ സെയിം അൽഗോരിതം ഒരു തവണ റിപ്പീറ്റ് ചെയ്യുക ദാറ്റ് ഈസ് എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു എൽ ഷേപ്പ് ആയിട്ട് മാറും നമുക്ക് ഓൾറെഡി അറിയാം എൽ ഷേപ്പ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് എൽ ഷേപ്പ് വന്നു കഴിഞ്ഞാൽ ഒര ഒരൽ സോൾഡ് പീസ് ലെഫ്റ്റിലും ഒരെണ്ണം ബാക്കിലും വെച്ച് ക്യൂബ് ഹോൾഡ് ചെയ്യുക അതിൻ്റെ സെയിം അൽഗോരിതം എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് ഇപ്പം ഹൊറിസോണ്ടൽ ലൈനായിട്ട് മാറി അപ്പം ഇയാൾക്കൊരു ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് അങ്ങനെ നമുക്ക് ഈ ടോപ്പ് ക്രോസ് സോൾവ് ചെയ്തെടുക്കാം ക്രോസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രോസിൻ്റെ ഈ നാല് വശങ്ങളും മാച്ച് ചെയ്യുക ഇവിടെ ഇപ്പം ഒരു ഗ്രീൻ മാത്രം മാച്ച് ആയിട്ടുണ്ട് പക്ഷേ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക എപ്പോഴും ഒന്നിൽ കൂടുതൽ രണ്ട് പീസസ് എക്സാക്ട്ലി ആയിരിക്കും അപ്പം നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം രണ്ട് പേര് മാച്ച് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്ലെയർ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ മതി എപ്പോഴും രണ്ട് പേര് മാച്ച് ആയിരിക്കും ചില സമയം ആ മാച്ച് ആകുന്ന രണ്ട് പേർ ആയിരിക്കും ചില സമയം അവർ ഓപ്പോസിറ്റ് ആയിരിക്കും അതായത് ഇവിടെയും ഇവിടെയും ആയിരിക്കും മാച്ച് ഇവിടെയുമായിരിക്കും മാച്ചാകുന്ന പീസായിരിക്കുന്ന ചില സമയം ആയിരിക്കും സപ്പോസ് അവർ അഡ്ജസ്റ്റെൻഡ് ആണെങ്കിൽ ഈ കേസിൽ ഇത് ആണ് അഡ്ജസ്റ്റെൻഡ് ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം മാച്ച് ആയ ഒരെണ്ണം റൈറ്റ് സൈഡിലും ഒരെണ്ണം ബാക്ക് സൈഡിലും വരുന്ന രീതിയിൽ ക്യൂബ് ഹോൾഡ് ചെയ്യുക ഒരെണ്ണം റൈറ്റ് സൈഡിലും ഒരെണ്ണം ബാക്ക് സൈഡിലും വരുന്ന രീതിയിൽ ക്യൂബ് ഹോൾഡ് ചെയ്യുക എന്നിട്ട് അൽഗോരിതം ഇതാണ് ആർ യു ആർ ഡാഷ് യു ആർ യു റ്റു ആർ ഡാഷ് ഇത് സോൾവ് ഈ അൽഗോരിതം ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി ഇപ്പം നാലും സോൾഡായി കാണും നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഇപ്പോൾ ഗ്രീൻ ഗ്രീൻ മാച്ചായി റെഡ് ബ്ലൂ ഓറഞ്ച് എല്ലാം മാച്ചായി സപ്പോസ് ചില സമയത്ത് ഇതുപോലെ മാച്ച് ആവുന്നത് ഇവിടെ ഇപ്പം ബ്ലൂവും മാച്ചായി ഗ്രീനും മാച്ചായി ഈ രണ്ട് സൈഡും മാച്ച് മാച്ചായിട്ടില്ല അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവർ മാച്ച് മാച്ചാകുന്നതെങ്കിൽ ഒരാളെ ഫ്രണ്ടിലും ഒരാളെ ബാക്കിലും വരുന്ന രീതിയിൽ ക്യൂബ് ഹോൾഡ് ചെയ്യുക സെയിം അൽക്കോരം തന്നെയാണ് ആർ യു ആർ ഡാഷ് യു ആർ യു റ്റു ആർ ഡാഷ് അപ്പോൾ ഈ അൽക്കോരം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പം അഡ്ജസ്റ്റൻ്റായിട്ട് മാറും അത് നേരത്തെ ഓപ്പോസിറ്റ് ആയിരുന്നത് അഡ്ജസ്റ്റൻ്റ് ആയി നമുക്ക് ഓൾറെഡി അറിയാം അഡ്ജസ്റ്റെൻറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അഡ്ജസ്റ്റെൻ്റ് വരുമ്പോൾ ഒരാൾ റൈറ്റിലും ഒരാൾ ബാക്ക് സൈഡും വരുന്ന രീതിയിൽ ക്യൂബ് ഹോൾഡ് ചെയ്യുക സെയിം ആൾക്കും ഒരിതം ആർ യു ആർ ഡാഷ് യു ആർ യു റ്റു ആർ ഡാഷ് ഇപ്പോൾ ഓൾറെഡി കറക്റ്റായി കാണും നമ്മൾ മാച്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതി സൈഡ്സ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് കോണേഴ്സിനെ അവരവരുടെ കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യുക അപ്പം ഉദാഹരണത്തിന് ഈ കോണർ കറക്റ്റ് പൊസിഷനിലല്ല ഇരിക്കേണ്ട കാരണം ഇവിടെ വരേണ്ട കോണർ ഗ്രീൻ ഓറഞ്ച് യെല്ലോ കോണറാണ് ഇതിനകത്ത് ബ്ലൂ വരുന്നതുകൊണ്ട് ഇത് കറക്റ്റ് പൊസിഷനില ഇപ്പോൾ ഈ കോണർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത് കാരണം റെഡ് ഗ്രീൻ യെല്ലോ ആണ് ഇവിടെ വരേണ്ടത് ഇത് റെഡ് ഗ്രീൻ യെല്ലോ തന്നെയാണ് പക്ഷെ ഇതൊന്ന് ട്വിസ്റ്റ് ആയിരിക്കുകയാണ് അതിപ്പോൾ തൽക്കാലം നോക്കണ്ട എനിവേ അയാൾ കറക്റ്റ് പൊസിഷനിലാണോ നോക്കുക അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരാൾ കറക്റ്റ് പൊസിഷനിലുള്ള ആരെങ്കിലും ഒരാളുണ്ടോ എന്ന് നോക്കുക എല്ലാവരെയും കറക്റ്റ് പൊസിഷനിലാക്കുകയാണ് നമ്മുടെ എയിം ഓക്കെ അപ്പോൾ ഈ കേസിൽ ഇയാൾ കറക്റ്റ് പൊസിഷനിലാണ് അപ്പോൾ ഈ ഒരാൾ കറക്റ്റ് പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് പൊസിഷനിൽ വരുന്ന ആളെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഫ്രണ്ടിൽ ഇവിടെ ഈ കോർണറിൽ കൊണ്ട് വെക്കുക ഈ കോർണറിൽ വെക്കുക ഒരു കാരണവശാലും ഇനി അപ്പ് ലെയർ റൊട്ടേറ്റ് ചെയ്യലും കാരണം അപ്ലെയർ റൊട്ടേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പോകും അപ്പോൾ അപ്പ് ലെയർ റൊട്ടേറ്റ് ചെയ്യാതെ ക്യൂബ് റൊട്ടേറ്റ് ചെയ്ത് വേണം ഇയാളെ കറക്റ്റ് ഈ കോർണറിൽ കൊണ്ട് പ്ലേസ് ചെയ്യാൻ അപ്പോൾ ഇയാളെ ഈ കോണറിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അൽഗോരിതം ഇതാണ് യു ആർ യു ഡാഷ് എൽ ഡാഷ് യു ആർ ഡാഷ് യു ഡാഷ് എൽ ഇപ്പം നോക്കുക എല്ലാവരും കറക്റ്റായെന്ന് ഇയാൾ കറക്റ്റായി ഓക്കെ ഇത് ഓൾറെഡി കറക്റ്റ് ആയിരുന്നു ഇത് എപ്പോഴും കറക്റ്റായിട്ടില്ല ഗ്രീൻ വരുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവരും കറക്റ്റായിട്ടില്ല ഓക്കെ ഇതേ അൽഗോരിതം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക ചെസ് നിങ്ങൾക്ക് ഈ അൽഗോരിതം പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങളിതിങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി അപ്പ് റൈറ്റ് പുറകിലോട്ട് അപ്പ് ഇൻവേർട്ടഡ് ലെഫ്റ്റ് പുറകിലോട്ട് അഗെയിൻ അപ്പ് റൈറ്റ് മുമ്പിലോട്ട് അപ്പ് ഇൻവേർട്ടഡ് ലെഫ്റ്റ് മുമ്പിലോട്ട് ഇങ്ങനെ പഠിച്ചു ചോദിച്ചിങ്ങനെ പഠിച്ചുവെച്ചിരുന്നാലും മതി ഓക്കെ ഇപ്പോൾ ഈ കോർണർ കറക്റ്റ് ആണ് ഇതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ കോർണറും കറക്റ്റ് പൊസിഷനാണ് ഈ കോർണറും കറക്റ്റ് പൊസിഷനാണ് അപ്പോൾ എല്ലാ കോണേഴ്സും കറക്റ്റ് പൊസിഷനിലാണ് സംടൈംസ് നമ്മൾ ഈ സ്റ്റെപ്പിൽ എത്തുമ്പോഴത്തേക്കും ഒരു കോണർ പോലും കറക്റ്റ് പൊസിഷനിൽ കാണത്തില്ല അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും പൊസിഷനിൽ ക്യൂബ് വെച്ചിട്ട് ഇതേ ആൾക്കൂരിതും ഒരു തവണ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്താൽ മതി അപ്പോൾ ഏതെങ്കിലും ഒരു കോണർ കറക്റ്റായിട്ട് വരും ആ കറക്റ്റാകുന്ന കോണർ റൈറ്റ് സൈഡ് ഫ്രണ്ടിൽ വെച്ചിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യുക ഒന്നെങ്കിൽ ഒന്നോ രണ്ടോ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ കോണേഴ്സും കറക്റ്റാകും അപ്പോൾ കറക്റ്റ് ആയതിന് ശേഷം ഇപ്പോൾ എല്ലാ കോണേഴ്സും കറക്റ്റ് പൊസിഷനിൽ കിടക്കുകയാണ് അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ വന്നതിന് ശേഷം ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കറക്റ്റായിട്ട് ഓറിയൻ്റ് ചെയ്യണം ഇവർ ഈ കേസിൽ ആരും തന്നെ കറക്റ്റായിട്ട് അല്ല അപ്പോൾ എല്ലാവരെയും ഞാൻ ട്വിസ്റ്റ് ചെയ്ത് കറക്റ്റ് ഓറിയൻറ്റഡ് ആക്കണം അപ്പോൾ ഓറിയൻറ്റേഷൻ ആക്കാൻ നമ്മൾ ചെയ്യുന്ന അൽഗോരിതം നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള അൽഗോരിതം തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് അൽഗോരിതം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഓക്കെ ആദ്യമേ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് ആക്കുക അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റാക്കേണ്ട ആൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ഈ കോർണറിൽ കൊണ്ട് പ്ലേസ് ചെയ്യുക എന്നിട്ട് റൈറ്റ് ഇൻവേർട്ടഡ് ഡൗൺ ഇൻവേർട്ടഡ് റൈറ്റ് ഡൗൺ ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ കോർണർ കറക്റ്റ് ആകുന്നവരെ വൺസ് ആ കോർണർ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇനി ക്യൂബിനെ റൊട്ടേറ്റ് ചെയ്യല് പകരം ഇനി നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട അടുത്ത കോണർ ആരാന്ന് നോക്കി കഴിഞ്ഞാൽ ആ കോണറിനെ ആ പ്ലെയർ റൊട്ടേറ്റ് ചെയ്ത് അവിടെ കൊണ്ടുവെക്കുക എന്നിട്ട് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ അയാളെ കൂടെ ഫ്ലിപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി 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 ഇപ്പോൾ അതുകൂടെ കറക്റ്റായി ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത കോണറിനെ കൊണ്ടുവരിക അടുത്ത ഇതും നമുക്ക് ട്വിസ്റ്റ് ചെയ്യേണ്ട കോണറാണ് അപ്പോൾ അയാളെ കൊണ്ടുവരിക വീണ്ടും ഇതേ ആൾക്കൊരുതും റിപ്പീറ്റ് ചെയ്യുക ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ഇപ്പോൾ ആ കോണറും കറക്റ്റായി ഇനി ലാസ്റ്റ് ഒരു കോണറും കൂടെ ഉണ്ട് കൂടെ അവിടെ കൊണ്ടുവരിക അയാളെ കൂടെ ഫ്ലിപ്പ് ചെയ്തെടുക്കുക സെയിം മൽഘോരിതം ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി അപ്പോഴത്തേക്കും അതും ഫ്ലിപ്പായി നമ്മുടെ ക്യൂബ് കംപ്ലീറ്റ്ലി സോൾവായി